Hello friends, welcome to my channel Learning the Game. എന്ന നമ്മുടെ രണ്ടാമത്തെ ചാപ്റ്ററിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് ഇതുവരെ നമ്മൾ ഒരുപാട് പ്രവർത്തനങ്ങൾ കണ്ടു കഴിഞ്ഞു ആൻഡ് ഒരു വലിയ നറേഷനും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞതാണ് അല്ലേ ഓക്കെ ആൻഡ് നമ്മൾ അതിന്റെ അടുത്ത ഭാഗത്തേക്കാണ് ഇനി കടക്കാൻ പോകുന്നത് അപ്പൊ ഇതുവരെ പഠിച്ച കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഓർമ്മയുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു എവിടെ വരെയാണ് നമ്മൾ എത്തിയത് നമ്മുടെ അച്ചരേക്കർ സാറ് കോയിൻ വെച്ചിട്ട് നമ്മുടെ സച്ചിനെ ടാസ്ക് കൊടുത്ത കാര്യങ്ങളും ഒക്കെ നിങ്ങളുടെ മനസ്സിൽ ഓർമ്മയില്ലേ ഓക്കെ അപ്പോ സച്ചിന്റെ ട്രെയിനിങ് സെഷനും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ് നമ്മൾ അടുത്ത ഭാഗത്തേക്ക് പോവാണ് ആൻഡ് എല്ലാ ക്ലാസ്സിലും നമ്മൾ ചെയ്യുന്ന പോലെ നമുക്ക് കുറച്ച് ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ എഴുതണം ആ ചോദ്യങ്ങളുടെ ഉത്തരങ്ങളിലൂടെ തന്നെ ഏകദേശം ഒരു സമ്മറി നമുക്ക് ലഭിക്കും ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം വൈ വുഡ് സച്ചിൻ കൺവീനിയന്റ്ലി ഫോർഗെറ്റ് ടു ഗോ ടു ദ നെറ്റ്സ് ഓക്കെ ഇപ്പൊ നമുക്ക് ഓൾറെഡി അറിയാം നമ്മൾ കുറേ ദിവസങ്ങളിലായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മുടെ അച്ചരേക്കൽ സാറ് കോച്ച് എന്ന് പറയുന്നത് ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള മാൻ തന്നെയാണ് അല്ലെ ആ പക്ഷെ അദ്ദേഹം എങ്കിലും സ്നേഹമുള്ള ഓർമ്മയില്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ വടാപ്പാവ് കഴിക്കാൻ വേണ്ടിയിട്ട് അവന് ഓഫർ ചെയ്തതൊക്കെ അപ്പൊ സ്നേഹമുള്ള ആളാണ് അപ്പൊ അദ്ദേഹം എന്തിനാണ് സ്ട്രിക്റ്റ് ആവുന്നത് ആ ഇവര് നന്നാവാൻ വേണ്ടിയിട്ടാണ് അല്ലെ നല്ല ക്രിക്കറ്റേഴ്സ് ആയിട്ട് വളരാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം സ്ട്രിക്റ്റ് ആവുന്നത് ഇതിനിടയ്ക്ക് സച്ചിനിടയ്ക്ക് ആ ഒരു ചടപ്പും വെറുപ്പും ഒക്കെ വരുന്നുണ്ടല്ലേ ഈ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ടീച്ചിങ് കാരണം അപ്പൊ എന്തായാലും ഒരു ദിവസം എന്ത് സംഭവിച്ചു ആ നമ്മുടെ സച്ചിൻ മറന്നുപോയി നെറ്റ്സിലെ പ്രാക്ടീസിന് പോകാൻ വേണ്ടിയിട്ട് മറന്നുപോയി കാരണം എന്തായിരുന്നു എന്തായിരുന്നു ഒക്കേഷണലി ഹി പ്ലേഡ് വിത്ത് ഹിസ് ഫ്രണ്ട്സ് അറ്റ് ഹോം ആൻഡ് ദാറ്റ് വാസ് സച്ച് ഫൺ അവൻ വീട്ടിൽ അവന്റെ ഫ്രണ്ട്സുമായിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പൊ നമുക്കറിയാലോ എത്രയൊക്കെ നമ്മളെ എന്തൊക്കെ ആവണം എന്നൊക്കെ വിചാരിച്ചാലും കൂട്ടുകാരുടെ ഒപ്പം ജോലി എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മളെല്ലാം മറന്നുപോകും ഓക്കെ സെക്കൻഡ് ക്വസ്റ്റ്യൻ സച്ചിൻ ലെഫ്റ്റ് ഷീപ്പിഷ് അബൌട്ട് ഹിസ് ആക്ഷൻ ഡു യു നോ വാട്ട് ഷീപ്പിഷ് മീൻസ് ഷീപ്പിഷ് എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് അവൻ ചെയ്ത എന്തോ ഒരു കാര്യത്തിന് ഷീപ്പിഷ് ആയിട്ട് പിന്നീട് അവന് തോന്നി അവന്റെ ആക്ഷൻ അതെന്താണ് ഷീപ്പിഷിന്റെ മീനിങ് എന്താണ് ഫീലിംഗ് ഷെയിം അവനൊരു നാണക്കേട് തോന്നി അവൻ ചെയ്ത നമ്മൾ പറഞ്ഞ ചീപ്പായിട്ട് ബിഹേവ് ചെയ്തു എന്ന് എനിക്ക് തോന്നുന്നു ഈ ഷീപ്പിഷ് ആയിരിക്കണം പിന്നീട് ചീപ്പ് എന്നുള്ള ഒരു രീതിയിലേക്ക് മാറിപ്പോയിട്ടുണ്ടാവാം അല്ലെ ഓക്കെ എന്തായാലും ഷെയിംലെസ് ആണെന്ന് അവന് തന്നെ തോന്നി ഫീലിംഗ് ഷെയിം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വാട്ട് ഇസ് ദ വേർഡ് ബങ്ക് മീൻ എന്താണ് നമ്മുടെ പാഠഭാഗത്ത് ബങ്ക് എന്ന് പറയുന്ന ഒരു വേർഡ് വരുന്നുണ്ട് എന്താണ് അതിന്റെ മീനിങ് ലീവ് അൺഎക്സ്പെക്ടഡ്ലി അതായത് നമ്മളെന്താ പറയാ ഉഴപ്പെന്നൊക്കെ പറയല്ലോ ഉഴപ്പന്മാര് അതൊക്കെ വേണമെങ്കിൽ ഈ ഒരു അർത്ഥത്തിൽ നമുക്ക് പറയാം അവൻ എന്താണ് ഉഴപ്പിയത് നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം വൺ ഡേ സച്ചിൻ ബങ്ക് ഹിസ് ഈവനിങ് പ്രാക്ടീസ് സെഷൻ വൈ അവൻ ഒരു ദിവസം അപ്രതീക്ഷിതമായിട്ട് ഒഴിവായിപ്പോയി അതാണെങ്കിൽ ഉഴപ്പിയെന്ന് നമുക്ക് പറയാം അവന്റെ ഈവനിങ് പ്രാക്ടീസ് സെഷൻ എന്തിനു വേണ്ടിയിട്ടായിരുന്നു ടു വാച്ച് ദ ഇന്റർ സ്കൂൾ ക്രിക്കറ്റ് മാച്ച് ഇന്റർ സ്കൂൾ ക്രിക്കറ്റ് മാച്ച് നടക്കുന്നുണ്ടായിരുന്നു അത് കാണാൻ വേണ്ടിയിട്ടാണ് അവൻ ഈവനിങ് പ്രാക്ടീസ് സെഷൻ ഒഴിവാക്കിയിട്ട് പോയത് പക്ഷെ അവിടെ എന്തോ സംഭവിച്ചത് അച്ചേക്കർ സാർ വാസ് ഓൾസോ ദർ ടു വാച്ച് ദ ക്രിക്കറ്റ് മാച്ച് വാട്ട് ഡിഡ് ഹി ടെൽ സച്ചിൻ അച്ചേക്കർ സാറും അവിടെ ആ മാച്ച് കാണാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു അപ്പൊ അദ്ദേഹം സച്ചിനോട് എന്താണ് പറഞ്ഞത് സച്ചിനോട് അദ്ദേഹം പറഞ്ഞ ആ വാക്കുകളാണ് സത്യം പറഞ്ഞാല് പിന്നീടുള്ള കാലത്ത് സത്യമായിട്ട് ഭവിച്ചത് എന്താ പറഞ്ഞത് ഹി ടോൾഡ് സച്ചിൻ ദാറ്റ് വൺ ഡേ പീപ്പിൾ ഫ്രം അക്രോസ് ദ വേൾഡ് വുഡ് കം ആൻഡ് വാച്ച് ഹിസ് പ്ലേ ഇപ്പൊ അവൻ ആ ഒരു ഇന്റർ സ്കൂൾ മാച്ച് കാണാൻ പോയി അല്ലെ അവിടെ ഏതൊക്കെയോ കുട്ടികൾ കളിക്കുന്നു അവൻ അത് കണ്ട് രസിക്കാനാണ് പോയത് പക്ഷെ ഇങ്ങനെ ഉഴപ്പാതെ നല്ല രീതിയിൽ മുന്നോട്ട് പോയാൽ ഒരു ദിവസം നിന്റെ കളി കാണാൻ വേണ്ടിയിട്ട് ലോകം മുഴുവനുള്ള ആൾക്കാര് കാത്തിരിക്കും വന്ന് നിൽക്കും എന്ന് അദ്ദേഹം പറഞ്ഞു അതല്ലേ സത്യമായതും അതെ അദ്ദേഹം ഇത്രയും സ്ട്രിക്റ്റ് ആവുന്നത് സച്ചിന് ആ ഒരു കഴിവുണ്ട് എന്ന് അദ്ദേഹം ആദ്യമേ മനസ്സിലാക്കിയിരുന്നു അതുകൊണ്ടാണ് ഓക്കെ നമ്മൾ ഇതുവരെ പഠിച്ച മുഴുവൻ കാര്യങ്ങളെയും വളരെ ചെറിയ പോയിന്റ്സ് ആക്കി എഴുതിയിട്ടുണ്ട് മൊത്തം പാഠത്തിന്റെ റിവ്യൂ ആണ് ആ റിവ്യൂ എന്ന് പറയാൻ പറ്റില്ല പോയിന്റ്സ് ആണ് റീക്യാപ് പോയിന്റ്സ് ആണ് ഇത് എഴുതിയെടുക്കുന്നത് നല്ലതാണ് കേട്ടോ മൊത്തമായിട്ട് നമുക്ക് ചെറിയ ചെറിയ പോയിന്റ്സ് ആയിട്ട് കിട്ടും ഫസ്റ്റ് മുതൽ നമുക്ക് നോക്കാം സച്ചിൻ ലവ്ഡ് ക്രിക്കറ്റ് ഫ്രം ഹിസ് ഏർലി ചൈൽഡ്ഹുഡ് അവൻ ചെറുപ്പം മുതലേ ക്രിക്കറ്റ് ഇഷ്ടപ്പെട്ടിരുന്നു ഹി എമുലേറ്റഡ് ദ മാനറിസംസ് ഓഫ് ഹിസ് ഫേവറിറ്റ് പ്ലേയേഴ്സ് അവൻ ഇഷ്ടപ്പെട്ട പ്ലേയേഴ്സ് ആരൊക്കെയായിരുന്നു സുനിൽ ഗവാസ്കർ ആൻഡ് വിവിയൻ റിച്ചാർഡ്സ് അവരുടെ മാനറിസംസ് ഒക്കെ അവൻ ഇമിറ്റേറ്റ് ചെയ്യുമായിരുന്നു ഹി വാസ് സ്റ്റഡിയിങ് ഇൻ ന്യൂ ഇംഗ്ലീഷ് സ്കൂൾ മുംബൈ അവൻ ന്യൂ ഇംഗ്ലീഷ് സ്കൂൾ മുംബൈയിലാണ് പഠിച്ചിരുന്നത് അച്ചരേക്കർ സാർ ദ ക്രിക്കറ്റ് കോച്ച് ഓഫ് ശാരദാശ്രം വിദ്യാമന്ദിർ ഹെൽഡ് സമ്മർ ക്യാമ്പ് അച്ചരേക്കർ സാറ് ശാരദാശ്രം വിദ്യാമന്ദിറിലെ
ക്രിക്കറ്റ് കോച്ച് ആയിരുന്നു. അദ്ദേഹം സമ്മർ ക്യാമ്പ്സ് സംഘടിപ്പിച്ചിരുന്നു. അജിത് സച്ചിൻ ബ്രദർ ടുക്ക് സച്ചിൻ ടു ദ ക്യാമ്പ്. സച്ചിന് അജിത് അവന്റെ ഏട്ടൻ ബ്രദർ അജിത് ആ ക്യാമ്പിലേക്ക് കൊണ്ടുപോയി. അറ്റ് ഫസ്റ്റ് സച്ചിൻ കുഡിൻ മേക്ക് എനി ബാറ്റ്. ആദ്യം ഒന്നും അവിടെ ഒരു ഓളവും ഉണ്ടാക്കാൻ സാധിച്ചില്ല. ആഫ്റ്റർ വിത്ത് ദ ഹെൽപ്പ് ഓഫ് അജിത് ഹി കുഡ്. പക്ഷെ അജിത്തിന്റെ സഹായത്തോടെ അവൻ അതിന് സാധിച്ചു. ദ ട്രെയിനിങ് വാസ് ടെഡിയസ്. ഈ ട്രെയിനിങ് വളരെ കഠിനമായിരുന്നു. പരിശീലനമൊക്കെ സച്ചിൻ ഫാദർ ചേഞ്ച്ഡ് ഹിസ് സ്കൂൾ. സച്ചിന്റെ അച്ഛൻ ഈ ഒരു ക്രിക്കറ്റ് സീരിയസ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ സ്കൂളിൽ ചേഞ്ച് ചെയ്തോളാൻ പറഞ്ഞു അല്ലെ. ദ ജേർണി ടു ദ ക്യാമ്പ് വാസ് ഡിഫിക്കൽട്ട്. പക്ഷെ അവൻ ഈ ബസ്സിൽ ജേർണി അവിടേക്കുള്ള ഒരു യാത്ര വളരെ ദുസ്സഹമായിരുന്നു. ബട്ട് വിത്ത് ദ സപ്പോർട്ട് മോട്ടിവേഷൻ ആൻഡ് എൻകറേജ്മെന്റ് ഓഫ് അച്ചരേക്കർ സർ, സച്ചിൻ ബിക്കം എ സക്സസ്ഫുൾ ക്രിക്കറ്റർ. പക്ഷെ അച്ചരേക്കർ സർ കോച്ചിന്റെ സപ്പോർട്ടും ആ ഒരു മോട്ടിവേഷനും പ്രചോദനവും എൻകറേജ്മെന്റും എല്ലാം കാരണം സച്ചിൻ ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ക്രിക്കറ്ററായി മാറാൻ വേണ്ടിയിട്ട് സാധിച്ചു. ഓക്കെ, ഇവിടെ നോക്കിയാലേ നമ്മളെ സച്ചിൻ പറഞ്ഞിട്ടുള്ള ഒരു കോട്ടാണ്. Had it not been for sir, I would not be the cricketer I turned out to be. അതായത് സാർ ഉണ്ടായിരുന്നില്ലെങ്കിൽ ഞാൻ ഒരിക്കലും ഇതുപോലെയുള്ള ഒരാളായിട്ട്, നമ്മൾ പറയാറുണ്ടല്ലേ അദ്ദേഹം ഇല്ലായിരുന്നെങ്കിൽ എനിക്ക് ഒരിക്കലും ഈ ഒരു സ്ഥാനത്ത് എത്താൻ പറ്റില്ലായിരുന്നു. സച്ചിൻ എന്ത് ചെയ്യാ, സച്ചിന്റെ മുഴുവൻ ക്രെഡിറ്റും ആ സാറിന് കോച്ചിന് വേണ്ടിയിട്ട് കൊടുക്കുകയാണ്. ഹി വാസ് എ സ്ട്രിക്ട് ഡിസിപ്ലിനേറിയൻ ആൻഡ് ഡിഡ് എവറിത്തിങ് ഹി കുഡ് ഫോർ മീ. ഐ ഓ മൈ സെൽഫ് ടു ഹിം. ഞാൻ എന്നെ തന്നെ അദ്ദേഹത്തിന് സമർപ്പിക്കുകയാണ്. കാരണം അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുന്നതെല്ലാം അദ്ദേഹം ചെയ്തു. അതുകൊണ്ടാണ് ഞാനിപ്പോ ഈ ഒരു നിലയിൽ നിൽക്കുന്നത് എന്നാണ് പറയുന്നത്. അദ്ദേഹത്തെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയുണ്ടായി. അപ്പൊ അതൊക്കെ ആ ഒരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഒന്നും കൂടി കേട്ട് നോക്കുക. നമുക്കൊരു പ്രവർത്തനം തന്നത് എനിക്ക് ഇതിലൊന്നും ചെയ്തു തരാൻ സാധിക്കില്ല, കാരണം നിങ്ങളെ നോട്ട്ബുക്കിൽ ഒട്ടിക്കാനുള്ളതാണ്. അപ്പൊ സച്ചിൻ ദ ഗോഡ് ഓഫ് ക്രിക്കറ്റ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന് സെഞ്ചുറി അടിച്ചതിന്റെയും ടെസ്റ്റിന്റെയും ഒക്കെ അങ്ങനെയുള്ള കുറെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഡെയിലി സച്ചിൻ ആ ഒരു കളിച്ചു, ഇപ്പോ വിരമിച്ചിട്ടുണ്ട്, കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഡെയിലി പേപ്പറിൽ എന്തായാലും ഉണ്ടാവരുത്. അപ്പൊ പഴയ പേപ്പേഴ്സ് മാഗസീൻസ് ഒക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആൽബമായിട്ട് തന്നെ വാങ്ങാനൊക്കെ കിട്ടും, ഫോട്ടോസ് ആയിട്ട് കിട്ടുകയൊക്കെ ചെയ്യും. അപ്പൊ അത് വാങ്ങിയിട്ട് നിങ്ങൾക്ക് നോട്ട്ബുക്കിൽ ഒട്ടിക്കാം. അതല്ല ഡിജിറ്റൽ ആൽബം ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഗൂഗിളിൽ ഒന്ന് സച്ചിൻ എന്ന് അടിച്ചു നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് അറിയാലോ എത്ര ഫോട്ടോസ് വേണമെങ്കിലും ലഭിക്കും. അതൊക്കെ ഒന്ന് കൃത്യമായിട്ട് ക്രോപ്പ് ചെയ്തെടുത്തിട്ട് ഒരു സ്ക്രീൻ റെക്കോർഡിങ്ങോ അല്ലെങ്കിൽ ഒരു ആൽബം പോലെയൊക്കെ ഉണ്ടാക്കിയിട്ട് അയച്ചു കൊടുക്കുകയാണെങ്കിൽ, PDF ഒക്കെ ആക്കിയിട്ട് അയച്ചു കൊടുക്കുകയാണെങ്കിൽ അങ്ങനെയും നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ, ആൻഡ് നോക്കൂ. നോട്ട് ഓൺലി അച്ചേക്കേഴ്സ് ആ ബട്ട് ഓൾസോ ഹിസ് ഫാദർ ആൻഡ് ബ്രദർ പ്ലേഡ് ആൻ ഇമ്പോർട്ടന്റ് റോൾ ഇൻ സച്ചിൻസ് കരിയർ. ലിസ്റ്റ് ഔട്ട് ദർ റോൾസ്. അപ്പോ അച്ചരേക്കർ സർ കോച്ച് മാത്രമായിരുന്നില്ല അല്ലെ, അജിത്തും ബ്രദർ അജിത്തും അച്ഛനും രമേശ് ടെണ്ടുൽക്കർ അച്ഛൻ എല്ലാവരും അവന്റെ ജീവിതത്തിൽ വലിയ റോൾസ് ഉണ്ട്. അതെന്തൊക്കെയാണ് എന്ന് ലിസ്റ്റ് ചെയ്യാനാണ് തന്നിരിക്കുന്ന പ്രവർത്തനം. അപ്പൊ നമ്മുടെ മെയിൻ പ്രവർത്തനം ഇതാണ്. നോട്ട് ഓൺലി അച്ചരേക്കർ ബട്ട് ഓൾസോ ഹിസ് ഫാദർ ആൻഡ് ബ്രദർ പ്ലേഡ് ആൻ ഇമ്പോർട്ടന്റ് റോൾ ഇൻ സച്ചിൻസ് കരിയർ. ലിസ്റ്റ് ഔട്ട് ദർ റോൾസ്. അപ്പൊ ഓരോരുത്തരുടെയും റോൾസും ഓരോ എക്സാമ്പിൾസും തന്നിട്ടുണ്ട്. ആൻഡ് അതിനുശേഷം എന്ത് ചെയ്യണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, The light of the points listed and analyzed Sachin's experience. Prepare a brief write-up on the role played by these three persons in molding Sachin. ഈ നമ്മൾ എഴുതുന്ന പോയിന്റ്സ് വെച്ചിട്ട് ഒരു ബ്രീഫ് റൈറ്റപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഒരു കുറിപ്പ് എന്ന് പറയാൻ പറ്റില്ല എങ്കിലും, അപ്പൊ എന്താണ് റൈറ്റപ്പ് എന്നിവിടെ കൊടുത്തിട്ടുണ്ട്. റൈറ്റപ്പ് പറഞ്ഞ ഒരു ഷോർട്ട് ആർട്ടിക്കിൾ ആണ്. ഒരു പേഴ്സണെയോ അല്ലെങ്കിൽ ഒരു ബുക്കോ ഒരു സംഭവത്തെയോ സ്ഥലത്തെയോ ഒരു ക്യാരക്ടറിനെയോ ഒക്കെ ഡിസ്ക്രൈബ് ചെയ്തുകൊണ്ട് എഴുതുന്നതാണ്. ഇതിൽ എന്തുണ്ടായിരിക്കണം, ഒരു റൈറ്ററിന്റെ ഒപ്പീനിയനും നമ്മുടെ പോയിന്റ് ഓഫ് വ്യൂ, എഴുതുന്ന ആളുടെ പോയിന്റ് ഓഫ് വ്യൂ കൂടി ഉൾപ്പെടുത്തിയിരിക്കണം. അപ്പൊ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, ഈ ഒരു റോൾ പ്ലേ എഴുതിയിട്ട്, സോറി റോൾ പ്ലേ അല്ല, ഈ ഒരു റോൾസ് ഓരോരുത്തരുടെയും റോൾസ് പോയിന്റ് പോയിന്റ് ആയിട്ട് നമുക്ക് എഴുതണം. അത് വെച്ചിട്ടാണ് നമ്മുടെ റൈറ്റപ്പ് എഴുതേണ്ടത്. റൈറ്റപ്പിന് ഒരു സ്യൂട്ടബിൾ ടൈറ്റിൽ ഉണ്ടായിരിക്കണം. ഒരു നല്ല സ്ട്രൈക്കിംഗ് ഐഡിയ വെച്ച് സ്റ്റാർട്ട് ചെയ്യണം. കൃത്യമായിട്ട് ഐഡിയാസ് എഴുതണം. പിന്നെ വാലിഡ് സെന്റൻസ്, അപ്രോപ്രിയേറ്റ് കൺക്ലൂഷൻ, ഇതൊക്കെ നമുക്കറിയാലോ അല്ലെ. ഓക്കെ, അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന ഫസ്റ്റ് എക്സാമ്പിൾസ് ആരൊക്കെ നോക്കാം. അപ്പൊ ഇത് ശ്രദ്ധിച്ചു നോക്കാം. ആദ്യം അച്ഛനെയാണ്, സച്ചിന്റെ ഫാദർ രമേശ് ടെണ്ടുൽക്കറിനെയാണ് പറയുന്നത്. പിന്നെ ബ്രദർ അജിത് ടെണ്ടുൽക്കർ, പിന്നെ കോച്ച് അച്ചരേക്കർ സർ. ഇതിപ്പോ ഞാൻ ഹെഡിങ് പിന്നെ വീണ്ടും വീണ്ടും കാണിക്കാൻ കഴിയില്ല, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് വൺ എന്താണ്, ഓൾറെഡി തന്നിട്ടുള്ളതാണ്. അച്ഛൻ അലോഡ് സച്ചിൻ ടു ചേഞ്ച് സ്കൂൾസ്. സ്കൂൾ മാറാൻ സമ്മതിച്ചു. ബ്രദർ ഐഡന്റിഫൈഡ് സച്ചിൻസ് ടാലന്റ് ഇൻ ക്രിക്കറ്റ്. സച്ചിന്റെ ക്രിക്കറ്റിലുള്ള ടാലന്റ് കണ്ടുപിടിച്ചു. Agreed to train Sachin in cricket. സച്ചിനെ ക്രിക്കറ്റ് പരിശീലിപ്പിക്കാമെന്ന് സമ്മതിച്ചു കോച്ച്. ഇനി നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. രണ്ടാമതായിട്ട് നമ്മുടെ
അച്ഛൻ എന്താ ചെയ്തത്? അഡ്വൈസ് ഹിം ടു ചേഞ്ച് സ്കൂൾസ് ഓൺലി ഹി വാസ് റിയലി സീരിയസ് അബൌട്ട് പ്ലേയിങ് ക്രിക്കറ്റ്. ഇപ്പൊ സീരിയസ് ആണെങ്കിൽ മാത്രം സ്കൂള് മാറണം എന്ന് അഡ്വൈസ് ചെയ്തു. അജിത്ത് എന്താ ചെയ്തത്? ടുക്ക് സച്ചിൻ ടു ദ ക്യാമ്പ് ടു ഗെറ്റ് ട്രെയിൻഡ് അണ്ടർ അച്രേക്കർ സാർ. അപ്പൊ അച്രേക്കർ സാറിന്റെ കീഴിൽ പരിശീലിപ്പിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകുന്നത് അജിത്താണ്. ആൻഡ് കോച്ച് ട്രെയിൻഡ് സച്ചിൻ ഡ്യൂറിംഗ് ദ സമ്മർ ക്യാമ്പില് സച്ചിനെ ട്രെയിൻ ചെയ്തു. ആൻഡ് മൂന്നാമത്തെ പോയിന്റ് നോക്കാം. അച്ഛൻ കെയിം ടു ടേക്ക് ഹിം ഹോം ആഫ്റ്റർ ദ പ്രാക്ടീസ് സെഷൻസ് അറ്റ് ശിവാജി പാർക്ക്. ശിവാജി പാർക്കിലെ പ്രാക്ടീസിന് ശേഷം തിരിച്ചു കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വന്നു. ബ്രദർ ഇൻസിസ്റ്റഡ് ഓൺ സേർ ഗിവിംഗ് സച്ചിൻ അനദർ ചാൻസ് ടു പ്രൂവ് ഹിസ് എബിലിറ്റി. അവന്റെ കഴിവ് തെളിയിക്കാൻ വേണ്ടിയിട്ട് ഒരു ചാൻസ് കൂടി കൊടുക്കണം എന്ന് പറഞ്ഞത് അജിത് ആണല്ലേ. പിന്നെ കോച്ച് എന്ത് ചെയ്തു? കോൾഡ് ഹിസ് ഫാദർ ആൻഡ് സജസ്റ്റഡ് ചേഞ്ചിങ് സച്ചിൻ സ്കൂൾ. സച്ചിന്റെ അച്ഛനെ വിളിച്ചിട്ട് സ്കൂള് മാറാൻ വേണ്ടിയിട്ട് സജസ്റ്റ് ചെയ്തു. നാലാമത്തത് അച്ഛൻ എൻകറേജ് ഹിസ് സൺ സേയിങ് ഓൾ ഹി വാണ്ടഡ് ഹിം ടു ഡു വാസ് ടു ട്രൈ ഹിസ് ബെസ്റ്റ് വിതൌട്ട് വറിയിങ് അബൌട്ട് ദ റിസൾട്ട്സ്. ഓക്കെ, അവൻ എന്താണോ താല്പര്യം അത് ചെയ്യാൻ വേണ്ടിയിട്ട് അച്ഛൻ സമ്മതിച്ചു. ഒപ്പം റിസൾട്ട്സിനെ പേടിക്കാതെ നല്ല രീതിയിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഉപദേശവും നൽകി. ബ്രദറോ അക്കമ്പനീഡ് ഹിം ടു ദ ക്യാമ്പ് ഫോർ സം ഡേയ്സ്. കുറച്ച് ദിവസം അവന് കൂട്ടിന് പോയി അല്ലെ ക്യാമ്പിലേക്ക്. പിന്നെ അച്രേക്കർ സാർ ട്രെയിൻഡ് സച്ചിൻ അറ്റ് ഹിസ് ന്യൂ സ്കൂൾ ശരദാശ്രം വിദ്യാമന്ദർ. അവന്റെ പുതിയ സ്കൂളിലും അവനെ കോച്ച് ചെയ്തു. ആൻഡ് അച്ഛൻ ഒക്കേഷണലി ട്രീറ്റഡ് സച്ചിൻ ടു എ സ്പെഷ്യൽ ഫ്രൂട്ട് കോക്ടെയിൽ. അവന് സ്പെഷ്യൽ ഫ്രൂട്ട് കോക്ടെയിൽ ഒക്കെ വാങ്ങിക്കൊടുത്തത് നമ്മൾ പറഞ്ഞു. അവരാണെങ്കിൽ അധികം പണമൊന്നും ഇല്ലാത്ത ആൾക്കാരാണ്, എന്നിട്ടും അവൻ അതൊക്കെ വാങ്ങിക്കൊടുത്തു അവനെ എൻകറേജ് ചെയ്യാൻ വേണ്ടിട്ട്. പിന്നെ അജിത്ത് എന്താ ചെയ്തത്? ഡിസ്കസ് വിത്ത് സച്ചിൻ ദ ന്യൂആൻസൻസ് ഓഫ് ബാറ്റിംഗ്. ന്യൂആൻസൻസ് എന്താ? നമ്മൾ ഓൾറെഡി കഴിഞ്ഞ പല ക്ലാസ്സിലും പറഞ്ഞിരുന്നു അല്ലെ, ഈ സൂക്ഷ്മ തലങ്ങൾ അതിന്റെ അത്രയും ബാറ്റിംഗിന്റെയും ഒക്കെ കുറെ കാര്യങ്ങൾ അവന് പറഞ്ഞു കൊടുത്തു. അച്രേക്കർ സാർ placed 1 rupee coin on the stumps for him to bat, avoid getting out and win it. ഔട്ട് ആവാതെ ജയിക്കാൻ വേണ്ടിയിട്ട് അവന് ടാസ്ക് ഒക്കെ കൊടുത്തു അല്ലെ, 1 rupee കോയിന്റെ ടാസ്ക് ഒക്കെ കൊടുത്തു. ആൻഡ് അച്ഛൻ nurtured his son's talents by words and deeds. അവൻ അച്ഛൻ എന്ത് ചെയ്തു? അവന്റെ വാക്കിലൂടെ മാത്രമല്ല പ്രവൃത്തിയിലൂടെയും അവന്റെ കഴിവുകളെ പ്രോത്സാഹിപ്പിച്ചു. And brother gave him a note containing some of his thoughts about batting. ഈ ബാറ്റിംഗിനെ കുറിച്ചുള്ള കുറെ കാര്യങ്ങളൊക്കെ അവന് എഴുതി കൊടുത്തു, നോട്ട്സ് കൊടുത്തു. ആൻഡ് അച്രേക്കർ സാർ സംടൈംസ് ഹി വുഡ് ഈവൻ കം ടു ടേക്ക് സച്ചിൻ ഓൺ ഹിസ് സ്കൂട്ടർ ടു ദ പാർക്ക് ഇഫ് ഹി ഡിഡ്ന്റ് ടേൺ അപ്പ് ഫോർ ദ പ്രാക്ടീസ്. ചില സമയത്തൊക്കെ സച്ചിനെ തന്റെ സ്കൂട്ടറിൽ വരെ ആര് കൊണ്ടുപോയിട്ടുണ്ട്? അച്രേക്കർ സാറ് പ്രാക്ടീസിന് വേണ്ടിയിട്ട് കൊണ്ടുപോയിട്ടുണ്ട്. ആൻഡ് ലാസ്റ്റ് വണ്ണിൽ അച്ഛൻ ഇല്ല കേട്ടോ, 7 അച്ഛൻ ഇല്ല. ആൻഡ് നമ്മുടെ അജിത്ത് എന്താ നോക്കാം. ഹി ടു എഗ്രി ടു ചേഞ്ച് സച്ചിൻ സ്കൂൾ. സച്ചിന്റെ സ്കൂള് മാറാൻ വേണ്ടിയിട്ട് ആരും പറഞ്ഞിരുന്നു? അജിത്തും പറഞ്ഞിരുന്നു. ആൻഡ് ലാസ്റ്റ് വൺ അച്രേക്കർ സാർ ഹിസ് ഫാർ സൈറ്റ്നെസ് ഹെൽപ് ഇൻ ഐഡന്റിഫൈങ് എ വേൾഡ് ചാമ്പ്യൻ ഇൻ സച്ചിൻ. ഫാർ സൈറ്റ്നെസ് എന്താണ്? ദീർഘദൃഷ്ടി അല്ലെ. സച്ചിൻ ഇങ്ങനെയൊക്കെ ആയിത്തീരുമെന്ന് ആരും ആദ്യമേ ഉറപ്പിച്ചിരുന്നു? അച്രേക്കർ സാർ ആദ്യമേ ഉറപ്പിച്ചിരുന്നു. അതാണ് നമുക്ക് ഇത്രയും വലിയൊരു ചാമ്പ്യനെ സമ്മാനിച്ചതും. ഓക്കെ, അപ്പൊ ഇതൊക്കെ വെച്ചുകൊണ്ട് നമുക്കൊരു റൈറ്റപ്പ് തയ്യാറാക്കാം. ഒരു ഹെഡിങ്, മോൾഡിംഗ് എ ലെജൻഡ്, ഒരു ലെജൻഡിനെ രൂപപ്പെടുത്തുക എന്നാണ് ഹെഡിങ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് നോക്കാം. സം ആർ ബോൺ ഗ്രേറ്റ്, സം അച്ചീവ് ഗ്രേറ്റ്നെസ്, ആൻഡ് സം ഹാവ് ഗ്രേറ്റ്നെസ് ത്രസ് അപ്പോൺ ദം. ഇത് വില്യം ഷേക്സ്പിയറിന്റെ ഒരു പ്രധാനപ്പെട്ട കോട്ടാണ് കേട്ടോ. ചിലര് ജനിക്കുന്നത് തന്നെ മഹത്വപരമായിട്ടായിരിക്കും അല്ലെ. നമ്മൾ വായിൽ സ്വർണ്ണക്കരണ്ടിയോടുകൂടി ജനിക്കുക എന്നൊക്കെ കേട്ടിട്ടില്ലേ. ചിലരാണെങ്കിലോ ആ ജീവിതം കൊണ്ട് എന്ത് നേടും, മഹത്വം നേടും. ആൻഡ് സം ഹാവ് ഗ്രേറ്റ്നെസ് ത്രസ് അപ്പോൺ ദം. ചിലർക്കോ തനിയെ മഹത്വം വന്ന് ചേരും എന്നാണ് പറയുന്നത്. അതങ്ങനെ തനിയെ വന്ന് ചേരുന്ന ഒന്നുമല്ല, അത് ഉദ്ദേശിക്കുന്ന ഇതാണ്, നമ്മൾ എന്തെങ്കിലും പ്രശ്നങ്ങളിൽ ഏർപ്പെടുമ്പോൾ അവരുടെ കഴിവ് കൊണ്ട് അവർ മഹാന്മാരായി തീരും. ഫോർ അച്ചീവിംഗ് സക്സസ് ഇൻ ലൈഫ് സം ടൈംസ് വി വാണ്ട് സംവൺ ടു മോട്ടിവേറ്റ് അസ്, സംവൺ ടു ഗൈഡ് അസ്, സംവൺ ടു ഇൻസ്പയർ അസ്. അപ്പൊ ഈ സക്സസ് അച്ചീവ് ചെയ്യാൻ വേണ്ടിട്ട് നമ്മളെ എന്ത് വേണം? നമുക്ക് ചില മോട്ടിവേഷൻസ് വേണം, ചിലർ നമ്മളെ ഗൈഡ് ചെയ്യാൻ വേണം, ചിലർ നമ്മളെ ഇൻസ്പയർ ചെയ്യാൻ വേണം. ഹിയർ ഇൻ ദ എക്സ്ട്രാക്ട് we can see Ajit, Sachin's brother, is the person who discovered the talent in him. ഇതിന് നമുക്ക് കാണാൻ കഴിയും അജിത് സച്ചിന്റെ ബ്രദർ ആണ് അവന്റെ ടാലന്റ് കണ്ടെത്തുന്നത്. ആൻഡ് അച്രേക്കർ സാർ ഇസ് ദ പേഴ്സൺ ബിഹൈൻഡ് ഹിസ് സക്സസ്. അവന്റെ വിജയത്തിന് പിന്നിലുള്ള ശക്തി എന്ന് പറയുന്നത് അച്രേക്കർ സാറാണ്.
Finding out the talents in Sachin and developing them was the role played by Ajith and Ashrekar. അപ്പൊ അത് കണ്ടെത്തുകയും അതിനെ വിജയിപ്പിക്കുകയും എന്നുള്ള രണ്ട് റോൾസ് ആണ് അജിത്തും അച്രേക്കർ സാറും ചെയ്തത്. ദ ഗ്രേറ്റ് ലീഡർ ആൻഡ് ഓറേറ്റർ എബ്രഹാം ലിങ്കൺ വാസ് ഓൾസോ മോട്ടിവേറ്റഡ് ബൈ ഹിസ് ചൈൽഡ്ഹുഡ് ഫ്രണ്ട് ഡെന്നിസ് ഹാൻസ്. ഇതുപോലെ തന്നെയായിരുന്നു എബ്രഹാം ലിങ്കൺ എന്ന് പറഞ്ഞ ഗ്രേറ്റ് ലീഡർ, അദ്ദേഹത്തെ ചെറുപ്പത്തിൽ മോട്ടിവേറ്റ് ചെയ്ത് ഇത്രയും മഹാനാവാൻ സഹായിച്ചത് അദ്ദേഹത്തിന്റെ ചെറുപ്പത്തിലുള്ള ഫ്രണ്ട് ഡെന്നിസ് ഹാൻസ് ആണ്. Almost every great person has the story of someone behind the curtain helping him to grow to fame. ellavareyum ariyappedna aa oru reethilekku etticha pala mahanmarudeyum pinnile aar undayirunnu na parayne aayengil mukkiyare aalkar undayirunnu. Sachin's father Ramesh Tendulkar also allowed him to change the school and advised him to take cricket seriously. സച്ചിന്റെ അച്ഛനും അവനെ ഒരുപാട് സഹായിച്ചു, അവന് സ്കൂള് മാറണമെങ്കിൽ ക്രിക്കറ്റ് സീരിയസ് ആയി എടുക്കണം എന്ന് വരെ അദ്ദേഹം പറഞ്ഞു. ഹി എൻകറേജ്ഡ് ഹിസ് സൺ സേയിങ് ഓൾ ഹി വാണ്ടഡ് ഹിം ടു ഡു വാസ് ടു മേക്ക് ഹിസ് ബെസ്റ്റ് എഫേർട്സ് വിത്തൗട്ട് വറിയിങ് അബൌട്ട് ദ റിസൾട്ട്സ്. എന്നാൽ അദ്ദേഹം പറഞ്ഞ ഏറ്റവും വലിയ കാര്യം റിസൾട്ടിനെ കുറിച്ച് പേടിക്കേണ്ട, ആകെ വേണ്ടത് എന്താ നിന്റെ കഴിവിന് കഴിയുന്ന അത്രയും നീ കൊടുക്കുക, റിസൾട്ട് എന്തുമായിക്കൊള്ളട്ടെ എന്ന് അദ്ദേഹം പറഞ്ഞു. സുനിൽ ഗാവസ്കർ ആൻഡ് വിവിയൻ റിച്ചാർഡ്സ് ഇൻസ്പയർഡ് സച്ചിൻ. സുനിൽ ഗാവസ്കറും വിവിയൻ റിച്ചാർഡ്സും ഇൻസ്പയർ ചെയ്തിട്ടുണ്ട് സച്ചിനെ. സെറ്റിംഗ് ദ ഗോൾ ആൻഡ് പെർഷ്വറിംഗ് ഇറ്റ് ആർ ദ മെയിൻ ഫാക്ടേഴ്സ് വി സീ ഇൻ ദ ലൈഫ് ഓഫ് സച്ചിൻ. ഒരു ഗോൾ സെറ്റ് ചെയ്യുകയും അതിനുവേണ്ടി ശ്രമിച്ച് അത് നേടുകയും ചെയ്യുക, ഈ ഫാക്ടേഴ്സ് ആണ് സച്ചിന്റെ ജീവിതത്തിൽ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പൊ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുകയാണ്. അങ്ങനെ ഏകദേശം നമ്മൾ ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ചോദിക്കാം. ഞാൻ നമ്മുടെ കൂട്ടുകാർ ഹായ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. അർച്ചന, അർച്ചനയ്ക്ക് ബിഗ് ഹായ്. ആൻഡ് അഘോഷ്, അഘോഷ് ഫ്രം മലപ്പുറം, ബിഗ് ഹായ്. മാളവിക, മാളവികയ്ക്ക് ബിഗ് ഹായ്. ഇൽഫ, ഇൽഫയ്ക്ക് ബിഗ് ഹായ്. നന്ദു ജെ ആറിന് ബിഗ് ഹായ്. വൈശാഖ് ഫ്രം പാലക്കാട്, ബിഗ് ഹായ്. മുഹമ്മദ് ബാദുഷ, ബിഗ് ഹായ്. ആൻഡ് ഷംനയ്ക്ക് ബിഗ് ഹായ്. സായുജിന് ബിഗ് ഹായ്. ജിയയ്ക്ക് ബിഗ് ഹായ്. ശിവപ്രസാദിന് ബിഗ് ഹായ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ സപ്പോർട്ടാണ് മുന്നോട്ട് പോകാനുള്ള പ്രചോദനം. അപ്പൊ നിങ്ങൾക്ക് എല്ലാം മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം, അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ അത് പങ്കുവെക്കാനും മറക്കരുത്. എന്ത് അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിലും പറയാം. ഓക്കെ, അപ്പൊ അടുത്ത വീഡിയോയ്ക്ക് വെയിറ്റ് ചെയ്തിരിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.